ഹായ് കൂട്ടുകാരെ, നമസ്കാരം. ഞാൻ സജീവ്. കടക്കിലമ്മ ഗ്രാഫ്റ്റിംഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാനിന്ന് കൂട്ടുകാരെ കൂടെ കാണിച്ചു തരാൻ പോകുന്നത് NPK വളം. അതായത് നമ്മുടെ ചെടിയുടെ വളർച്ചയ്ക്ക് വേണ്ടുന്ന എല്ലാ പോഷക ഗുണങ്ങളും അടങ്ങിയ NPK വളം എങ്ങനെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം എന്നതിനെക്കുറിച്ചാണ്. നമ്മളിൽ കൃഷി ചെയ്യുന്ന പല ആൾക്കാരും കേട്ടിട്ടുണ്ടാവും NPK വളമെന്ന്. അതുപോലെ കൃഷിക്ക് നല്ല വിളവ് കിട്ടണമെങ്കിൽ നമ്മൾ NPK ചേർന്ന വളങ്ങൾ കൊടുക്കണമെന്നും കേട്ടിട്ടുണ്ട്. എന്നാൽ നമ്മളിൽ പല ആൾക്കാർക്കും NPK വളം എന്താണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. അതുപോലെ NPK എന്തിനാണ് നമ്മളെ ചെടികൾക്ക് ഉപയോഗിക്കുന്നത്, ചെടികളുടെ ഏതൊക്കെ ഭാഗത്തിനാണ് NPK ആവശ്യമുള്ളത്, അതുപോലെ നമ്മൾ എന്തൊക്കെ ജൈവ വസ്തുക്കൾ ചേർത്താലാണ് നമ്മളെ ചെടിക്ക് ആവശ്യമുള്ള NPK ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്, ഇതൊക്കെ പല ആൾക്കാർക്കും അറിഞ്ഞുകൂടാത്ത കാര്യമാണ്. NPK എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓർമ്മയെത്തുന്നത് വളക്കടയിൽ പോയി നേരെ NPK വളം വാങ്ങിക്കും, അതുകൊണ്ടും നമ്മളെ ചെടിക്ക് ഇട്ട് കൊടുക്കും. എന്നാൽ നമ്മളെ വീട്ടിലുള്ള നിസാരപ്പെട്ട നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയുന്ന സാധനങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഈ NPK വളം വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ NPK വളം നമ്മൾ ചേർക്കുന്നത് കൊണ്ട് ചെടിക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത്, അതുപോലെ തന്നെ ചെടികൾക്ക് ഏതൊക്കെ ഭാഗത്താണ് NPK ആവശ്യമുള്ളത് എന്നൊക്കെയാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ കൂട്ടുകാരൊക്കെ കാണിച്ചു തരുന്നത്. അപ്പോൾ ഈ വീഡിയോ കൂട്ടുകാരൊക്കെ ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ തരുന്ന ഓരോ ലൈക്കുകളുമാണ് ഈ ചാനലിൻ്റെ വിജയം. ഇനി നിങ്ങൾ കൃഷിയെ സ്നേഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി ഈ NPK എന്നതിലെ N എന്നത് നൈട്രജനും P എന്നത് ഫോസ്ഫറസും K എന്നത് പൊട്ടാസ്യവുമാണ്. ഇനി അടുത്തതായി നമുക്ക് ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഗുണങ്ങൾ നോക്കാം. ഇതിലെ N എന്നത് നൈട്രജൻ, അതായത് ചെടികൾ തഴച്ച് വളരുവാനും ധാരാളം ഇലകൾ ഉണ്ടാകുവാനും ഇലകൾക്ക് പച്ചപ്പ് നൽകുവാനും ഒക്കെ നൈട്രജൻ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ചെടിയുടെ ദ്രുതഗതിയിലുള്ള വളർച്ചയ്ക്കും. എന്നാൽ നമുക്ക് ചെടിക്ക് ആവശ്യമുള്ള നൈട്രജൻ കിട്ടുന്ന വളങ്ങളാണ് ചാണകം, കോഴിക്കാഷ്ടം, ഗോമൂത്രം, അതുപോലെ തന്നെ ശീമക്കൊന്നയുടെ ഇല. നമ്മൾ പച്ചില വളമായി കൊടുക്കുന്ന ഈ ശീമക്കൊന്ന ഇല എന്ന് പറയുന്നത് നൈട്രജൻ്റെ ഒരു റിച്ച് സോഴ്സാണ്. ഇതിൽ ചെടികൾക്ക് വളരാൻ ആവശ്യമായ നൈട്രജൻ അടങ്ങിയിട്ടുണ്ട്. ഇത് നമുക്ക് ചെടിയുടെ അടിവളമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതായത് ഒരു ചെടി മുളച്ച് വന്ന് 4 ഇല പ്രായമാകുമ്പോൾ അതിൻ്റെ വള്ളി വീശി തുടങ്ങുന്ന സമയം തൊട്ട് നമുക്ക് ഇത് കൊടുക്കാം. അതുപോലെ നൈട്രജൻ അടങ്ങിയ ജൈവവളങ്ങൾ നമുക്ക് ചെടിയുടെ എല്ലാ വളർച്ചാ ഘട്ടത്തിലും കൊടുക്കാവുന്നതാണ്. അടുത്തതായി നമുക്ക് NPKയിലെ P എന്താണെന്ന് നോക്കാം. P എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫോസ്ഫറസ് ആണ്. ഫോസ്ഫറസ് നമുക്ക് പ്രധാനമായും നമുക്ക് ജൈവ വളത്തിൽ ലഭിക്കുന്നത് എല്ലുപൊടിയിലൂടെയാണ്. അതുപോലെ എല്ലുപൊടിയും നമുക്ക് അടിവളമായിട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഓരോ ആഴ്ച കൂടുമ്പോഴും ഓരോ സ്പൂൺ വീതം നമുക്ക് ചെടിയുടെ ചുറ്റുപാടും തടത്തിലിട്ട് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ചെടിയുടെ വേരുകൾക്ക് നല്ല ആരോഗ്യമുണ്ടാകും. ഫോസ്ഫറസ് എന്ന ഒരു വളം ഏറ്റവും കൂടുതൽ ചെടികളുടെ വേരുകളെയാണ് വളർച്ച പുരോഗമിപ്പിക്കുന്നത്. ചെടികളുടെ വേരുകൾക്ക് വളർച്ച ഉണ്ടായാൽ മാത്രമേ ചെടി നല്ല ആരോഗ്യത്തോടെ വളർന്നു വരൂ. അതുപോലെ ചെടി ഒരു വളർച്ച കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന് വേര് വളർച്ച ധാരാളമായിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ അടിസ്ഥാന വളമായിട്ട് ഈ നമ്മളെ എല്ലുപൊടി കൊടുക്കുന്നത്. ഫോസ്ഫറസ് വളങ്ങൾ എപ്പോഴും നമ്മൾ ചെടിയുടെ ഒരു പകുതി വളർച്ചാ ഘട്ടത്തിലാണ് കൂടുതലായും കൊടുക്കുന്നത്. ഇനി NPKയിലെ K എന്താണെന്ന് നോക്കാം. K എന്നത് പൊട്ടാസ്യമാണ്. ഈ പൊട്ടാഷ്യം നമ്മൾ ചെടിക്ക് ധാരാളമായിട്ട് ഉപയോഗിക്കുന്നത് ഈ ചെടിയിൽ പൂ വരുന്ന സമയത്താണ്. അതായത് കാ ആയി കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായും പൊട്ടാഷ് വളങ്ങൾ കൊടുത്തിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മളുടെ ചെടികളുടെ പൂക്കൾ പൊഴിഞ്ഞു പോവാതെ നല്ല ആരോഗ്യത്തുള്ള കായായി മാറും. അതുപോലെ ചെടികൾക്ക് ജലത്തെ സ്റ്റോർ ചെയ്യാനും അതുപോലെ തന്നെ പ്രകാശ സംശ്ലേഷണത്തിലൂടെ ചെടികൾക്ക് ആഹാരം പാചകം ചെയ്യാനും എല്ലാത്തിനും സാധിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പൊട്ടാഷ് കൊടുത്തേ പറ്റൂ. അപ്പോൾ ജൈവ രീതിയിൽ നമുക്ക് പൊട്ടാഷ് ധാരാളമായിട്ട് കിട്ടുന്നത് ചാരത്തിലൂടെയാണ്. ഈ ചാരം നമ്മൾ അടുപ്പിൽ നിന്നും എടുക്കുന്ന അപ്പോൾ തന്നെ ചെടിക്ക് കൊടുക്കരുത്. അത് നമുക്ക് കമ്പോസ്റ്റാക്കി ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. കമ്പോസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ള വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാത്തവർക്ക് കാണാം. അതുപോലെ തന്നെ ഇത്
കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ചെടിക്ക് ഇത് കൊടുക്കുകയും ചെയ്യാവൂ. അതായത് ഒരു 3 മാസമെങ്കിലും പഴകിയ ചാരമാണ് നമ്മൾ കൃഷിക്ക് ഉപയോഗിക്കുന്നതെങ്കിൽ അതായിരിക്കും വളരെ ഗുണം. ഇനി സിറ്റികളിലൊക്കെ താമസിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ചാരം കിട്ടാൻ സാധ്യതയില്ല എന്നുണ്ടെങ്കിൽ പഴത്തിൻ്റെ തൊലി, അതായത് നല്ല നേന്ത്രപ്പഴത്തിൻ്റെ തൊലി ഉണക്കി നല്ലതുപോലെ പൊടിച്ചതിന് ശേഷം ചെടികൾക്ക് നമുക്ക് വളമായി കൊടുക്കാം. അതുപോലെ പഴത്തൊലി ഒരു കാരണവശാലും നമ്മളെ ചെടിയുടെ മുട്ടിലേക്ക് നേരിട്ട് ഉപയോഗിക്കരുത്. അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നമ്മൾ വെള്ളമൊഴിച്ച് അതിനെ ലയിപ്പിച്ച് അഴുക്കിയതിന് ശേഷം കൊടുക്കുന്നതായിരിക്കും നല്ലത്. അല്ല എങ്കിൽ ചെറിയ കഷ്ണങ്ങളാക്കി വെയിലത്ത് ഉണക്കി പൊടിച്ചതിന് ശേഷം നമുക്ക് ചെടികൾക്ക് കൃഷിക്കാവശ്യമായ പൊട്ടാഷിന് പകരമായിട്ട് ഇത് കൊടുക്കാം. കടകളിൽ നിന്ന് നമുക്ക് NPK പാക്കറ്റായിട്ട് വാങ്ങിക്കാൻ പറ്റും. എന്നാൽ നമുക്ക് 10 പൈസ ചിലവില്ലാതെ നമുക്ക് 2 തരത്തിൽ NPK വളമുണ്ടാക്കാം. അതിലൊന്ന് നമുക്ക് കടകളിൽ നിന്നും കപ്പലിൻ്റെ പിണ്ണാക്ക് വാങ്ങിച്ചതിന് ശേഷം 3 ദിവസം വെള്ളത്തിലിട്ട് പൊളിപ്പിച്ചതിന് ശേഷം ചെടികൾക്ക് കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് NPK ചെടിക്ക് കിട്ടും. അതുകൊണ്ടാണ് കായ്ക്കാതെയും പൂക്കാതെയും ഒക്കെ നിൽക്കുന്ന ചെടികൾക്ക് നമ്മൾ കടലപ്പിണ്ണാക്കിൻ്റെ സ്ലറി ഒഴിച്ചു കൊടുക്കുമ്പോൾ ടപ്പന പൊടിച്ച് വളർന്ന് ധാരാളം കായകൾ ഉണ്ടാവുന്നത്. വളരെ ചുരുങ്ങിയ ചിലവിൽ എന്നാൽ വളരെ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ നമുക്കുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന NPK റിച്ച് സോഴ്സ് ആയിട്ടുള്ളൊരു ജൈവവളം കൂടിയാണ് നമ്മളെ ഈ കടലപ്പിണ്ണാക്ക്. ഇനി നമുക്ക് അടുത്തതായി എങ്ങനെയാണ് നമുക്ക് പച്ചിലയും മറ്റും ഉപയോഗിച്ച് വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് NPK വളം ഉണ്ടാക്കുന്നതെന്ന് കൂടി നോക്കാം. ഇനി നമുക്ക് പെട്ടെന്നൊരു NPK വളം ഉണ്ടാക്കാനായിട്ട് ഇതുപോലൊരു കുപ്പി എടുക്കുക. അതുപോലെ തന്നെ 1 ലിറ്റർ നമ്മൾ അരി കഴുകിയ കാടി, അതായത് തലേ ദിവസം നമ്മൾ 2 ദിവസത്തിന് മുമ്പേ നമ്മൾ വെള്ളത്തിൽ അരിയിട്ട് കുതിർത്തതിന് ശേഷം അത് കഴുകിയെടുക്കുന്ന വെള്ളം. അതുപോലെ തന്നെ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് എല്ലുപൊടി. പിന്നെ നമുക്ക് ഒരു എത്ര എല്ലുപൊടി എടുക്കുന്നോ അത്ര തന്നെ അളവിൽ കുറച്ച് ചാരവും. 3-ാമത് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ദാ ഇതാണ്, ഇത് സീമക്കൊന്നേര ഇലയാണ്. ഇത് നമ്മൾ കുറച്ച് 2-3 പിടിയോ മറ്റോ ഇതിലേക്കിടുക. സീമക്കൊന്ന ഇട ഇടുമ്പോൾ ദാ ഇതുപോലെ ഊരി തന്നെ ഇല തണ്ടുകളൊക്കെ ഊരിക്കളഞ്ഞതിന് ശേഷം ഇടണം. കാരണം പെട്ടെന്ന് അഴുകി വരാനായിട്ടാണ്. ഇനി നിങ്ങൾക്ക് ഇതുപോലെ സീമക്കൊന്നയുടെ ഇല കിട്ടുമെങ്കിൽ അത് നിങ്ങളുടെ ചെടിയുടെ തടത്തിൽ ഇതുപോലെ നമുക്ക് പൊതയായിട്ടിട്ട് കൊടുത്താലും നല്ല നൈട്രജൻ്റെ റിച്ച് സോഴ്സായിട്ടുള്ള ഒരു ജൈവവളം തന്നെ നമുക്ക് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ സീമക്കൊന്ന ഇല ഇട്ടതിന് മുകളിലേക്ക് അടുത്തതായി നമ്മൾ എല്ലുപൊടി ഇട്ട് കൊടുക്കുകയാണ്. എല്ലുപൊടി നമ്മൾ ചേർത്തതിന് ശേഷം അതിന് മുകളിലേക്ക് ദാ നമ്മളെ ചാരം ആഷ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്, ഉഡാഷ്. ഇതിന് മുകളിലേക്ക് വീണ്ടും നമ്മൾ അരി കഴുകിയ നമ്മളെ പുളിച്ച കാടി, ഇത് നമുക്ക് വീടുകളിലൊക്കെ സുലഭമായി കിട്ടുന്നതാണ്. നമ്മളെ വീട്ടിൽ അരി കഴുകുന്ന കാടി എടുത്ത് മാറ്റി വെച്ചിരുന്ന 2 ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്കിതുപോലെ ജൈവവളമാക്കാൻ വേണ്ടി ഉപയോഗിക്കാം. ഇത് പെട്ടെന്ന് നമുക്ക് ചെടികൾക്കൊരു NPK വളമുണ്ടാക്കി കൊടുക്കാൻ ഇത് ഏറ്റവും ഉപകരിക്കും. ഇത് നല്ലതുപോലെ കൈയുണ്ടോ മറ്റോ ഒന്ന് ഞവടി വയ്ക്കണം. എന്നിട്ട് അടപ്പെടുത്ത് അടച്ച് 1-7 ദിവസം ഇത് പുളിക്കാനായിട്ട് വയ്ക്കണം. എന്നിട്ട് നമുക്ക് അതുപോലെ തന്നെ ഇതിലൊരു കാരണവശാലും സൂര്യപ്രകാശം അടിക്കാൻ പാടില്ല. ഏതെങ്കിലും തണലുള്ള ഭാഗത്തോ മരത്തിൻ്റെ തണലുള്ള ഭാഗത്തോ മറ്റോ വെച്ചേക്കുക. 7 ദിവസം കഴിഞ്ഞതിന് ശേഷം ഇത് എത്രയുണ്ടോ അത്ര തന്നെ വെള്ളം, അതായത് 1 ലിറ്റർ ഉണ്ടെങ്കിൽ 1 ലിറ്റർ വെള്ളവും ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മളെ ചെടിയുടെ ചുവട് ഭാഗത്ത് തടത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് വീട്ടിൽ 10 പൈസ പോലും ചിലവില്ലാതെ നല്ല ഒരു NPK വളം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും അതുപോലെ തന്നെ NPK വളത്തിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ് എന്നെല്ലാം കൂട്ടുകാരൊക്കെ എല്ലാവർക്കും മനസ്സിലായി എന്ന് തോന്നുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്ന ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ തരുന്ന ഓരോ ലൈക്കുകളുമാണ് ഈ ചാനലിൻ്റെയും എൻ്റെയും വിജയം.